ഹായ് ഹലോ, ഇറ്റ്സ് മീ ഷാമിലി. വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പലർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഏത് വീക്ക് തൊട്ട് അല്ലെങ്കിൽ ഏത് മാസം തൊട്ടിട്ട് നമുക്ക് ഡെലിവറി പാക്ക് റെഡിയാക്കി വെക്കണം എന്നുള്ളത്. നിങ്ങൾക്കൊരു 30 weeks മുതൽ ഡെലിവറി ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങാം. ഒരു 37 weeks ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതിൽ കൂടുതൽ കാത്തു നിൽക്കരുത്. 37 weeks ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് എല്ലാ ഐറ്റംസും അതിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡെലിവറി പെയിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ ഒരു ചെക്കപ്പിന് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, അതും ഒന്ന് വാങ്ങി നോക്കുക. അതിലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നും എൻഷുർ ചെയ്യുക കേട്ടോ. ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മേൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഒന്നിച്ച് വെക്കേണ്ട, സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടും നല്ലത്, കാരണം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനോടായിരിക്കും ഹോസ്പിറ്റലിലുള്ളവർ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അവർക്ക് എടുത്ത് കൊടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അമ്മയുടേത് ഒരു ട്രോളി ബാഗിലും കുഞ്ഞിൻ്റെത് വേറൊരു ബാഗിലും വെക്കുന്നതാണ് നല്ലത്. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഡയപ്പർ ബാഗ്സ് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് മദർലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഒത്തിരി കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ടവൽസും ബേബി വൈപ്സും ബോട്ടിൽസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയപ്പറൊക്കെ ഏറ്റവും താഴെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗം തുറന്നിട്ട് നമുക്ക് ഡയപ്പറൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഉള്ളിലും ഒത്തിരി കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, കണ്ടില്ലേ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഒത്തിരി യൂട്യൂബേഴ്സ് ഓൾറെഡി ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിൽ കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുള്ളൂ. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെറ്റ് ഡ്രസ്സ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാലും, ഇപ്പോൾ എന്താ ഫ്ലൂയിഡ് പോവേ ബ്ലീഡിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പെയിൻ വരികയൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഡ്രസ്സ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എടുത്ത് വെച്ചേക്കാം. ദെൻ ഹോസ്പിറ്റൽ ബാഗ്സിൽ നമുക്ക് ID കാർഡ്, മെറ്റേണിറ്റി കാർഡ്, ഇതുവരെയുള്ള ഹോസ്പിറ്റലിലെ എല്ലാ റിപ്പോർട്ട്സും, നമ്മൾ തുടക്കം തൊട്ടുള്ള സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ട്സും കയ്യിൽ വെച്ചേക്കാം. അതിനൊപ്പം തന്നെ ഇൻഷുറൻസ് പേപ്പേഴ്സും കൂടെ എടുത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ദെൻ നമ്മൾ കഴിക്കുന്ന എല്ലാ ടാബ്ലറ്റ്സും കൂടെ എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യം. ഒരു മെറ്റേണിറ്റി ഡ്രസ്സ്, അതൊക്കെ നിങ്ങൾ എത്ര ദിവസമാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരിക, അതിനനുസരിച്ച് വേണം എടുക്കാൻ. ചില ഹോസ്പിറ്റൽസിൽ 1 to 2 days നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ 3 to 4 days അങ്ങനെ. അതിനനുസരിച്ചൊരു 4 or 5 ഡ്രസ്സ് എടുക്കാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ഇടാൻ വെച്ചിരിക്കുന്ന എല്ലാ ഡ്രസ്സും കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ബട്ടൺ ഉള്ളതോ സിബ് ഉള്ളതോ ടൈപ്പ് ഡ്രസ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ, ചില ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കങ്കാരോ കെയർ കൊടുക്കാൻ പറയും, കങ്കാരോ മദർ കെയർ കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് കരയാനൊക്കെ തുടങ്ങും. അപ്പോൾ അവരൊന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കങ്കാരോ കെയർ കൊടുക്കാനൊക്കെ യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് ഡ്രസ്സുകൾ ഒരു ഡെലിവറിക്ക് ശേഷമുള്ളത് ഒരു 2 or 3 മേടിച്ച് വെക്കുക കേട്ടോ. ദെൻ വേണ്ടത് നഴ്സിംഗ് ബ്രായാണ്. അതും നിങ്ങൾ ഒത്തിരി വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. 2 വാങ്ങി നോക്കിയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ബാക്കിയുള്ളത് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബ്രാ തന്നെ വെക്കാം. പിന്നെ നമ്മുടെ പാൻറ്റീസ്. ദെൻ ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക് തുണി യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല കാര്യം നമ്മുടെ പീരിയഡ് പാൻറ്റീസിലെ ഓവർനൈറ്റ് പാൻറ്റീസ് ആയിട്ട് അഡൽട്ട് ഡയപ്പർ പോലെ വരുന്ന സംഭവമുണ്ട്, അത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഒരുപാട് വാങ്ങി വെക്കേണ്ട, നമുക്കൊരു 5 or 6 എണ്ണത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. ആദ്യത്തെ 2 ദിവസമായിരിക്കും നമുക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടാവുക. ദെൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള എക്സൽ പാർട്സ് മതി കേട്ടോ, കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള. പിന്നെ മറക്കാതെ എടുത്ത് വെക്കേണ്ട ഒരു കാര്യം പെരി ബോട്ടിലാണ്. അതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള പ്രഗ്നൻസി മസ്റ്റ് ഹാവ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, ആവശ്യമുള്ളവരെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പെരി ബോട്ടിൽ എടുത്ത് വെക്കാം. വജിനൽ ബർത്ത് ആണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ വാം വാട്ടറിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നൊരു പോലെ തന്നെ ബാക്ക് പെയിൻ ഒക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ബാഗും മറക്കാതെ എടുത്ത് വെക്കാം. ദെൻ വേണ്ടത് 2 തോർത്താണ്. പിന്നെ പുതപ്പും എടുത്ത് വെക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ബൈസ്റ്റാൻഡർക്കും ഉള്ള പുതപ്പും എടുത്ത് വെക്കാം. ദെൻ നിങ്ങളുടെ ടോയ്ലറ്ററീസ്, അതിൽ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഓയില്, സോപ്പ്, പിന്നെ ഒരു കോമ്പും ഹെയർ ടൈയും ഒക്കെ എടുത്ത് വെക്കാം. അതൊക്കെ മിക്ക ഹോസ്പിറ്റൽസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എന്നാലും സ്വന്തം സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതും മറക്കാതെ ഒരു കുഞ്ഞു ബാഗിലായിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് സ്ലിപ്പേഴ്സ് ആണ്, ബാത്റൂമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ലിപ്പേഴ്സ് എടുത്ത്. പിന്നെ വേണ്ടത് ഒരു ജാക്കറ്റോ സെറ്ററോ എടുത്ത് വെക്കാം കേട്ടോ. ചിലർക്ക് നല്ല ഷിവറിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി കഴിഞ്ഞാലൊക്കെ. അതുപോലെ തന്നെ കുറച്ച് സോക്സും,
എടുത്ത് വെക്കാം. അതും മറക്കരുത്, മസ്റ്റായിട്ട് എന്തായാലും ഇതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യം വരും എന്തായാലും. ഡെലിവറി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും, അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോയിസ്ചറൈസറും എടുത്ത് വെക്കാം. പിന്നെ നിങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇടുന്ന ഡ്രസ്സ് തന്നെ ഇടാതെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു കോട്ടൻ്റെ ഫീഡിങ് കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ എടുത്ത് വെക്കാം കേട്ടോ. തിരിച്ച് ഡിസ്ചാർജ് ആയിട്ട് കുഞ്ഞുമാവിനെയും കൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഡ്രസ്സ് എടുത്ത് വെക്കാൻ. ഒട്ട നൈറ്റിയോ സ്ലീപ്പ് വെയർ ഒന്നും ഇടാതെ തന്നെ നല്ലൊരു ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ട് പോകാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ദെൻ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് അനുസരിച്ച് നിങ്ങൾക്ക് ബാത്റൂമിലേക്ക് വേണ്ട ബക്കറ്റും മഗും മേടിച്ച് വെക്കാം. ദെൻ ഫ്ലാസ്ക്, കഞ്ഞിയൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു തൂക്കുപാത്രം, ഗ്ലാസ്, പ്ലേറ്റ്, സ്പൂണ്, ഉപ്പ് ഒക്കെ പ്രത്യേകമായിട്ട് എന്തായാലും എടുത്ത് വെക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ചൂടുള്ള കഞ്ഞിയൊക്കെ കുടിക്കണം എന്നൊക്കെ തോന്നും, അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇത്രയാണ് ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, ഒന്നുപോലും വിട്ടുപോയത് കേട്ടോ. ഇനി നമുക്ക് ബേബിക്ക് എന്തൊക്കെ വേണം നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ റിസീവിങ് ടവൽ രണ്ടെണ്ണം കരുതി വെക്കാം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേബിക്ക് വാങ്ങുന്ന എല്ലാ ഡ്രസ്സും നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഡെറ്റോളിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്തിട്ട് മാത്രം എടുത്ത് വെക്കുക കേട്ടോ. എന്തൊക്കെ പ്രീ വാഷ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും കുഞ്ഞു വാവകളല്ലേ, അവർക്ക് സ്കിൻ റാഷസും അലർജി ഒന്നും വരാതെ നോക്കേണ്ടത് നമ്മളുടെ മാത്രം ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികളത് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ടല്ലാതെ ന്യൂ ബോൺസിൻ്റെ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുന്ന മൈൽഡായിട്ടുള്ള ഒരു വാഷ് കിട്ടും, അതിലൊക്കെ വാഷ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. മെയിനായിട്ട് വേണ്ടത് രണ്ട് റിസീവിങ് ടവൽ വെക്കാം. പിന്നെ നമുക്ക് ജബലാസും റോംബസും ആയിട്ട് ഡ്രസ്സുകളുണ്ട്. അതിലേറ്റവും നല്ലത് ഇങ്ങനത്തെ ജബലാസ് ആണ് കേട്ടോ. ഇതാകുമ്പോൾ കാല് മുഴുവൻ കവർ ചെയ്യുന്ന സ്ലീപ്പ് വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഡ്രസ്സുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ളത് മേടിക്കുക. കോട്ടൺ ആയിട്ട് തന്നെ ഉള്ളത് മേടിക്കുക കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ മേടിക്കാം. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല കുഞ്ഞത് വാങ്ങി വെക്കുമ്പോൾ ഒത്തിരി വാങ്ങി വെക്കേണ്ട. ചിലത് നമുക്ക് കുഞ്ഞുവാവയ്ക്ക് പറ്റിയില്ലെങ്കിലോ, ഓരോ കുട്ടികളും ഓരോ വെയിറ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ഇതൊരു രണ്ടെണ്ണം മേടിച്ച് വെക്കുക. ഇതൊക്കെ ഒരു രണ്ടാഴ്ചയൊക്കെയും നമുക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊത്തിരി വാങ്ങിയിട്ട് പൈസ കളയാതെ ഒരു രണ്ടെണ്ണം മേടിച്ച് വെക്കുക കേട്ടോ. കുഞ്ഞിനും അതുപോലെ തന്നെ നമുക്ക് ഗോയിങ് ഹോം ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനും ഒരു സെറ്റ് ഡ്രസ്സ് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്സ്. നമ്മൾ ആദ്യത്തെ രണ്ട് വീക്ക് കുഞ്ഞുങ്ങളെ നല്ല വാമായിട്ട് തന്നെ കൊണ്ട് നടക്കേണ്ട സമയമാണ്. അപ്പോൾ എന്തായാലും മിറ്റൻസും ബൂട്ടീസും ക്യാപ്സും മറക്കാതെ എടുത്ത് വെക്കാം. ദെൻ നമുക്ക് വേണ്ടത് ഡയപ്പേഴ്സ് ആണ്. ഡയപ്പർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ടേപ്പ് ഡയപ്പേഴ്സ് ഉണ്ട്, അതാണ് കുഞ്ഞുങ്ങൾക്ക്, പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലത് ഇങ്ങനത്തെ ടേപ്പ് ഡയപ്പേഴ്സ് ആണ് കേട്ടോ. മറ്റേ പാൻറ്റ് ടൈപ്പ് ഡയപ്പേഴ്സിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ ഡയപ്പേഴ്സ് ആണ്. ഇതിൽ തന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ യെല്ലോ ലൈൻസ് വരുന്ന ഡയപ്പേഴ്സ് ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് വെറ്റ്നസ് ഇൻഡിക്കേറ്ററാണ്. നമുക്ക് ഡയപ്പർ മാറ്റാനാവുമ്പോൾ ഇത് ഒന്നെങ്കിൽ ബ്ലൂവോ ഗ്രീനോ ആയിട്ട് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് ഡയപ്പർ മാറ്റി കൊടുക്കാം. ദെൻ വേണ്ടത് ഡയപ്പർ റാഷ് ക്രീമാണ്. ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ ഡയപ്പർ റാഷ് ക്രീം മേടിക്കുക. ഡയപ്പർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം പോയിട്ട് വലിയ പാക്കറ്റ് മേടിക്കരുത്. ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ച് നോക്കിയിട്ട് കുഞ്ഞിന് സ്കിൻ റാഷസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ പാക്കറ്റ് മേടിക്കാം. അതോ 20 എണ്ണത്തിൻ്റെ ഒരു ഡയപ്പർ മേടിച്ച് നോക്കാം. അത് കംഫർട്ട് ആണെങ്കിൽ നമുക്ക് പിന്നെ ആ ബ്രാൻഡ് തന്നെ വലുത് മേടിക്കാം. പിന്നെ വേണ്ടത് വെറ്റ് വൈപ്സ് ആണ്. ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ, ഇത് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. വെറ്റ് വൈപ്സ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്കൊരു കംഫർട്ട് ആണ്. നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോൾ ഫ്രീ, പാരബൻ ഫ്രീ, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് മേടിക്കുക. ഇത് ഹഗീസിൻ്റെ 99% വാട്ടറുള്ള വെറ്റ് വൈപ്സ് ആണ്. നമുക്ക് അവരെപ്പോഴും മോശം പോയിക്കൊണ്ടിരിക്കുമല്ലോ, ആ സമയത്ത് എപ്പോഴും നമ്മൾ കഴുകി കൊടുത്താൽ അവിടുത്തെ സ്കിന്നിന് റെഡ് ആവാനും റാഷസ് വരാനും തൊലിയൊക്കെ ഒന്ന് ഇളകി പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഫേഷ്യൽ കോട്ടൺസ് മേടിക്കാൻ കിട്ടും കേട്ടോ. ലിൻ ഫ്രീ ആയിട്ടുള്ള ഫേഷ്യൽ കോട്ടൺസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് മേടിച്ച് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പെരി ബോട്ടിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞത്, അപ്പോൾ ഈ പെരി ബോട്ടിൽ എടുത്ത് നമ്മൾ ഇതിൽ വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു വൈപ്സിൽ ഇച്ചിരി വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തുടച്ച് കൊടുത്താൽ മതി. അതിൻ്റെയൊക്കെ ആവശ്യം ഈ ഒരു സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫേഷ്യൽ കോട്ടൺ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മേടിച്ച് വെക്കുക. പിന്നെന്താ, പിന്നെ നിങ്ങൾ തുണിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു റബ്ബർ ഷീറ്റ്, ക്യൂബ് ഡ്രൈ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മേടിച്ച് വെക്കാം. അത് വലിയൊരു യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾ മേടിക്കുമ്പോൾ ചെറിയൊരു സൈസ് തൽക്കാലം മേടിച്ച് നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ ബേബിക്ക് അത് യൂസ് ചെയ്തപ്പോഴും അത് ക്യൂബ് ഡ്രൈ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. അതുമല്ല യൂറിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരും. നമുക്കൊരു ഒരു യൂറിൻ തന്നെ അതിൽ പറ്റുള്ളൂ, കുറേ പ്രാവശ്യം എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട്
യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ പിന്നെ വലുത് മേടിച്ച് നോക്കാം. തൽക്കാലം ഒരു സ്മോളോ മീഡിയോ സൈസോ ഒന്ന് മേടിച്ചേക്കാം, തുണിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ വാവിക്ക് ഡയപ്പർ ഒന്നും യൂസ് ചെയ്യാതെ സാധാ നിങ്ങൾ കോട്ടൺ തുണിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റും ഉണ്ട് തന്നെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് നിങ്ങൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു നൂലൊക്കെ കുഞ്ഞുങ്ങളുടെ മേലും കൈയിൻ്റെ വിരലിലൊക്കെ തട്ടിയിട്ട് മുറിവുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമുക്ക് ഇതൊരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസ്കിറ്റോ നെറ്റ് ഉള്ള ബെഡ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ബെഡ് അടക്കമുള്ളത് മേടിക്കാം, അല്ലെങ്കിൽ നെറ്റ് മാത്രം മേടിക്കാം. അതും നിങ്ങൾ കൊതുക് മീച്ചി അങ്ങനത്തെ പ്രാണികളുടെ ശല്യമൊക്കെ ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ, ഡോക്ടേഴ്സ് അതായിരിക്കും പറയുക, കുഞ്ഞിന് അമ്മയുടെ കൂടെ തന്നെ കിടത്താനായിരിക്കും പറയുക. അപ്പോൾ അത് നോക്കിയിട്ട് അത് മേടിക്കുക. എന്തായാലും കുഞ്ഞുങ്ങളെ കൂടെ തന്നെ കിടത്തുന്നതാണ് നല്ലത്. ഞാനൊന്നും പ്രത്യേകം അത് മേടിച്ചിട്ടില്ല, കുഞ്ഞുങ്ങളെ കൂടെ തന്നെ കിടത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെറ്റ് മാത്രമായിട്ട് മേടിക്കാം, ഹോസ്പിറ്റലിൽ കൊതുകൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നെറ്റും മേടിച്ച് വയ്ക്കാം കേട്ടോ. അതും ഓപ്ഷനലായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആ ബേബി ക്യാരിയറായിട്ടുള്ള ബാഗും. അതും അത്രയ്ക്കൊരു കംഫർട്ട് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതും മേടിച്ചിട്ടില്ല, അതും ഓപ്ഷനിലാണ്. അതും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മേടിക്കാം. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്നാമത് വരുന്നത് പോളിഫൈബർ ആയിരിക്കും, അത് കുട്ടികൾക്ക് നല്ല ചൂടായിരിക്കും. നമ്മളുടെ ഒരു കാലാവസ്ഥയ്ക്ക് അത്രയും ചൂടുള്ള ആ ടൈപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ബേബി ബ്ലാങ്കറ്റ്, ചെറിയ ബേബി ബ്ലാങ്കറ്റ്സ് കിട്ടും, ബേബി ബ്ലാങ്കറ്റ് അത് മേടിച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, ചില ഹോസ്പിറ്റൽസിൽ വെള്ളം ഉണ്ട് ചോദിക്കും, അമ്മയ്ക്കും ഒരെണ്ണം കുഞ്ഞിനും ഒരെണ്ണമായിട്ട് വെള്ളം ഉണ്ട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല വൈറ്റ് കോട്ടൻ്റെ മുട്ട് രണ്ടെണ്ണം കയ്യിൽ വെക്കാം. ദെൻ കുട്ടികളെ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികളെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും സോപ്പും ഒക്കെ ചോദിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അതും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് അനുസരിച്ച് എടുത്ത് വെക്കുക, ഒന്ന് അന്വേഷിച്ചിട്ട് എടുത്ത് വെക്കുക കേട്ടോ, വെളിച്ചെണ്ണയും സോപ്പും ഒക്കെ. പിന്നെ വെക്കേണ്ടത് ന്യൂസ് പേപ്പേഴ്സ്, നമ്മളുടെ പാൻറ്റീസൊക്കെ, ഡിസ്പോസിബിൾ പാൻറ്റീസൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ വെക്കാൻ വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തായാലും വേണ്ട കാര്യങ്ങളായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.